പൊതുമരാമത്ത് വകുപ്പ് ലക്ഷങ്ങൾ ചിലവഴിച്ച് മാടായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ നിർമ്മിച്ച നടപ്പാത കാടുകയറി. നടപ്പാത ഉപയോഗശൂന്യമായതോടെ ഏറെ വാഹന തിരക്കേറിയ റോഡിലൂടെ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക്. പൊതുമരാമത്ത് വകുപ്പ് കേരള റോഡ് സുരക്ഷാ ഫണ്ട് ഉപയോഗിച്ച് 10,54,000 രൂപ ചിലവിലാണ് മാടായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലായി നടപ്പാത നിർമ്മിച്ചത്. ഏറെ നാളത്തെ ആവശ്യങ്ങൾക്കൊടുവിൽ എം വിജിന എംഎൽഎ ഇടപെട്ടാണ് നടപ്പാത അനുവദിച്ചത്. എന്നാൽ കൃത്യമായ പരിപാലനം ഇല്ലാത്തതിനാൽ തന്നെ നടപ്പാത കാട് കയറി നശിക്കുകയാണ്. ഒപ്പം മാലിന്യങ്ങൾ കൂടി വലിച്ചെറിയാനുള്ള ഇടമായി റോഡരികിലെ ഈ നടപ്പാത മാറുന്നുണ്ട്. ഇതൊരു നടപ്പാതയാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് കാട് പിടിച്ചിരിക്കുന്നത്. മാടായി ഉപജില്ലാ കലോത്സവം ഉൾപ്പെടെ ഈ സ്കൂളിലാണ് നടക്കാൻ പോകുന്നത്. നടപ്പാതയിലെ കാട് വെട്ടിത്തെളിച്ച് ശുചീകരിക്കുകയാണെങ്കിൽ സ്കൂളിലെത്തുന്ന നിരവധി വിദ്യാർത്ഥികൾക്കാണ് അത് ഉപകാരപ്രദമാവുക. നിലവിൽ നടപ്പാതക്കരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെ ഏറ്റവും വാഹന തിരക്കുള്ള പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലൂടെ വിദ്യാർത്ഥികൾ ഏറെ പ്രയാസപ്പെട്ടാണ് നടന്നു പോകുന്നത്. മാടായിക്കാവ് മാടായി ഹയർ സെക്കൻഡറി സ്കൂൾ, പഴയങ്ങാടി സബ് ട്രഷറി, ബാങ്ക്, താലൂക്ക് ആശുപത്രി തുടങ്ങി നിരവധി സ്ഥാപനങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. ഇവിടങ്ങളിലേക്ക് പോകുന്ന ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിർമ്മിച്ച നടപ്പാത ഉപയോഗശൂന്യമായിരിക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്. നമുക്കിപ്പോ ഇത് ആയിട്ട് റോഡിലൂടെ ഇപ്പൊ നടക്കല് റോഡ് സൈഡ് ഇപ്പൊ കാറ് വർക്ക് ചെയ്യൂ, അതിലൂടെ നടക്കാൻ ഉറപ്പാണ്. അത്രയും കച്ചറാടുണ്ട്, ഉപജില്ലാ കലോത്സവത്തിന് ഇനി വിരലിൽ എണ്ണാവുന്ന നാളുകൾ മാത്രമാണുള്ളത്. അധികൃതർ ഇടപെട്ട് നടപ്പാത വൃത്തിയാക്കി ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് മാറ്റണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.